ജീവൻ ടി വിയുടെ പ്രേക്ഷകർക്ക് എം എൽ എ ഡോട്ട് കോമിലേക്ക് സ്വാഗതം എം എൽ എ ഡോട്ട് കോമിൽ ഇന്ന് നമ്മൾ നിയമം നിയോജകമണ്ഡലത്തിലാണ് തിരുവനന്തപുരം നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അടുത്ത് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളൊന്നാണ് നിയമം നഗരത്തിൻ്റെ നിന്ന് തൊട്ടടുത്ത് നഗരം നഗരവും നാട്ടിൻപുറവും എല്ലാം ചേർന്ന ഒരു പ്രദേശമാണ് നിയമം നിയോജകമണ്ഡലം ഉൾക്കൊള്ളുന്നത് അവിടെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ശിവൻകുട്ടി പ്രധാനമായും ഏറ്റുമുട്ടിയത് രണ്ട് സ്ഥാനാർത്ഥികളോടാണ് ഒന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥിയെ ജനതാദളിലെ ശ്രീ ചാരുവാർ രവി രണ്ട് ദേശീയ ജനാധിപത്യ മുന്നണിയിലെ ബി ജെ പിയിലെ ശ്രീ ഒ രാജഗോപാൽ കേരളത്തിലെ ബി ജെ പിയുടെ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും മുതിർന്ന ഒരാളായ ശ്രീ ഒ രാജഗോപാൽ രണ്ടാം സ്ഥാനത്ത് വന്നതോടുകൂടി കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പി ഏറെ മുന്നോട്ട് വന്ന് ഏറെ നേട്ടം കുറിച്ച ഒരു മണ്ഡലം കൂടിയാണ് നിയമം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഈ രണ്ട് പേരെ പരാജയപ്പെടുത്തിയാണ് ശ്രീ ശിവൻകുട്ടി നിയമത്തിൻ്റെ ജനപ്രതിനിധിയായി പതിമൂന്നാം നിയമസഭയിൽ എത്തിച്ചേർന്നത് കേരളമാകെ സാഗോത മുറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ ജനപ്രതിനിധിയായ ശ്രീ ശിവൻകുട്ടി ഈ കഴിഞ്ഞ കാലയളവിൽ തൻ്റെ നിയോജകം മണ്ഡലമായ നിയമത്ത് ചെയ്ത സംഭാവനകളെ ജീവൻ ടിവിയുടെ ടി എം എൽ എ ഡോട്ട് കോം എന്ന പരിപാടിയിലൂടെ അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു ഒരു എം എൽ എ എന്ന നിലക്ക് ഈ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിനിറങ്ങുമ്പോൾ ജനങ്ങൾക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ എം എൽ എ നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ നമുക്ക് എത്ര മാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്ന വികസന കാര്യങ്ങളിലാണ് ഞാൻ പർട്ടിക്കുലറായി അന്ന് ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യുമെന്നുള്ളൊരു വാഗ്ദാനവും നൽകിയിട്ടില്ല എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാച്ചു സൂക്ഷിച്ച് അഴിമതി രഹിതമായി സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലും ഒക്കെ തന്നെ എല്ലാവരെയും കക്ഷി രാഷ്ട്രീയത്തിന് അതിനതീതമായി തുല്യമായി കണ്ടുകൊണ്ട് വികസനത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിക്കുമെന്ന് ഞാൻ പിന്നെ വാദനം കൊടുത്തിരുന്നു അത് ഞാൻ ഈ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി എൻ്റെ മണ്ഡലത്തിൽ ഒരു വാർഡിൽ ഒരു ദിവസമെങ്കിലും പോവാത്ത ദിവസം ഉണ്ടായിരിക്കില്ല ഒരു ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സുഖത്തിലായിരുന്നാലും ദുഃഖത്തിലായിരുന്നാലും ആ പ്രദേശത്തിന്റെ വികസനത്തിലായിരുന്നാലും ഞാൻ ആ കാര്യത്തിൽ പോവുകയാണ് അപ്പൊ ഉദാഹരണമായിട്ട് നാം നാം ഞാൻ നമ്മളോട് നിൽക്കുന്നത് ഈ പിന്നെ കോഴിക്കോട് പാട പറയുന്ന ഈ കേരളത്തിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന കൃഷി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അവർക്ക് ഇവിടുത്തെ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളിൽ എൻ്റെ കൂടെ ഇപ്പോൾ പിന്നെ എല്ലാ പാർട്ടിയിൽപ്പെട്ട കൗൺസിലർമാരും എൻ്റെ കൂടെ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഒരു പാടശേഖര കമ്മിറ്റിയുടെ കൂടുകയായിരുന്നു ഒരു എം എൽ എ വന്ന് വന്ന് കൃഷി കൃഷിയുടെ തുടക്കം മുതൽ പിന്നെ ഈ ഈ പാടശേഖരം ഒരുക്കുന്നത് മുതൽ കൊയ്യുന്നവരെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് പുതിയൊരു അനുഭവമാണ് അവർ ഈ പാവപ്പെട്ട കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാശില്ലായിരുന്നു ഞാൻ തന്നെ മുൻകൈ എടുത്ത് സ്പോൺസർമാരെയും ബാങ്കുകാരെയും കണ്ടുപിടിച്ച് കാശുണ്ടാക്കിയ മെന്മ കൊടുത്തു ഇപ്പോൾ പിന്നെ ആറര ഹെക്ടർ ഭൂമി ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നു ഇവിടെ ഒരു അഗ്രോ സെൻറ്റർ ഞാൻ ഇവിടെ മുൻകൈ എടുത്ത് എടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ആത്മ എന്ന് പറയുന്ന കാർഷിക വികസന പ്രോജക്ട് പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പന്ത്രണ്ടര ലക്ഷം രൂപ ഗവണ്മെന്റ് പിന്നെ അനുവദിച്ചു അപ്പോൾ ഇത് പിന്നെ കഴിഞ്ഞ മഴയത്തൊരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി വീണ്ടും ഈ കൊടപ്പറക്കുന്നിലെ കാർഷിക കർമ്മസേനയായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വികസന പ്രവർത്തനം നടത്തുന്നത് വീണ്ടും കൃഷി ഇറക്കിയിട്ടുണ്ട് ഇനി ഞാൻ തൊട്ട് എൻ്റെ മണ്ഡലത്ത് തന്നെ ഇനി ഒന്ന് രണ്ട് മൂന്ന് പാഠശേഖരവും കൂടി ഈ രൂപത്തിൽ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ പിന്നെ പിന്നെ കാർഷിക രംഗം അതുപോലെ കായിക രംഗം പിന്നെ കുടിവെള്ളം അതുപോലെ പാവപ്പെട്ടവരുടെ പിന്നെ സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശത്തുള്ള ഒരു സഞ്ചാര യോഗ്യമല്ലാത്ത റോഡുകൾ സംബന്ധിച്ചിടത്തോളം ആശുപത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലുള്ള ആശുപത്രിയാണ് ഇവിടെ നിയമത്തുള്ള നിയമം നിയമത്തുള്ള ശാന്തിവിള ആശുപത്രി എൻ്റെ മണ്ഡലത്തിലുള്ള ആശുപത്രിയാണ് അതൊരു താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തി എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒട്ടേറെ ഡെവലപ്മെൻറ്റ്സ് നടത്തി പിന്നെ ഡോക്ടർ സീമയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്റേ യൂണിറ്റ് അവിടെ അവിടെ ആരംഭിച്ചു എൻ ആർ എച്ച് ഫണ്ടിൽ നിന്ന് ഇപ്പോൾ രണ്ട് കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ കാലാവ് തീരുമ്പോൾ ഒരു അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലായി അത് മാറുന്ന സ്ഥിതി വിശേഷം അവിടെ പിന്നെ ഉണ്ടാവും അങ്ങനെ ആശുപത്രി ആരോഗ്യരംഗം ഞാൻ കാര്യമായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്കൂളുകളും പിന്നെ സ്കൂളുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ ആ പ്രോജക്റ്റ് ഈ നിയമമണ്ഡലത്തെയും കൂടെ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്കൂളുകൾക്കാവശ്യമായ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ കുട്ടികൾ കൂടണമെങ്കിൽ ബസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതെല്ലാടത്തും ഒരു ഒരു ഫാഷനായിട്ട് അത്തരം ആവശ്യമുള്ള സ്കൂളുകൾക്ക് ബസ് വാങ്ങി കൊടുക്കുകയാണ് ഡെസ്ക് ബെഞ്ചും ഇല്ലാത്ത കുട്ടികൾക്ക് ഡെസ്ക് ബെഞ്ച് വാങ്ങിക്കുകയാണ് എം എൽ എം എൽ എ പിന്നെ ഫണ്ട് വിനിയോഗം നൂറ് ശതമാനം സക്സസ് ആണ് ഒരു പൈസ പോലും പിന്നെ ഇപ്പം കൂടുതലാണ് എക്സസ് ആണ് പിന്നെ അടുത്ത വർഷത്തെ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പിന്നെ കളക്ടർക്ക് എ എസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ബാക്കി നിൽക്കുന്ന ഒരു കലാവധിയുണ്ട് ആ കാലാവധിയിൽ ഏറ്റവും മുൻഗണന കൊടുത്ത് നടപ്പിലാക്കണം എന്ന് എം എൽ എ ആഗ്രഹിക്കുന്ന ഒരു ഒരു നമുക്കെല്ലാവർക്കും ഒരു സ്വപ്ന പദ്ധതി അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന എൻ്റെ മാത്രം പദ്ധതിയാണ് ആറ്റുകാൽ വികസന പദ്ധതി എന്ന് പറയുന്നത് ആറ്റുകാൽ വികസന പദ്ധതി ആറ്റുകാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഏതാണ്ട് മുപ്പതോളം വരുന്ന കോർപ്പറേഷൻ വാർഡുകൾ ചേർത്ത് കൊണ്ട് ഗുരുവായൂർ മോഡലിൽ ഒരു ആറ്റുകാൽ വികസന പദ്ധതി കാരണം എല്ലാ വർഷവും ആറ്റുകാൽ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന പിന്നെ സ്ത്രീ ജനങ്ങൾ സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് നാല് കോടി കോടിയോളം വരുന്ന രൂപയുടെ ആവർത്തന ചെലവ് എല്ലാ എല്ലാ വർഷവും ഇപ്പോൾ പിന്നെ ഞങ്ങളുടെ പിന്നെ പിന്നെ കമ്മൂര് ആറ്റുകാൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി സിർക്കുവെ ചുമതലപ്പെടുത്തി ഏതാണ്ട് അറുന്നൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ചെയ്യുന്നതിന് വേണ്ടി രൂപം കൊടുത്തിട്ടുണ്ട് ആ പ്രോജക്റ്റ് നടപ്പിലാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നെ ഒന്നാണ് എൻ്റെ മേ ആറ്റുകൾ ദേവി ക്ഷാത്തരീക്കുന്നത് എൻ്റെ മണ്ഡലത്തിലും എൻ്റെ പ്രോജക്റ്റാണ് ഈ മണ്ഡലത്തിലെ കായിക വിദ്യാഭ്യാസ മേഖലകളിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുപോലെ നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിയമം മണ്ഡലത്തിലെ നെടുങ്കാട് സ്കൂളിലാണ് നിൽക്കുന്നത് ഈ സ്കൂള് ഇവിടുത്തെ പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയും ഇവിടുത്തെ നാട്ടുകാട് മേഖല ശ്രമഫലമായി ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ ഇന്ന് കുട്ടികൾ കുറഞ്ഞു വരുന്നത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ പിന്നെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഈ വാർഡിലെ പിന്നെ കൗൺസിലറും കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിട്ടുള്ള പുഷ്പളതയാണ് ഞാൻ ഈ സ്കൂളിന് വേണ്ടി ഒരു ബസ് വാങ്ങി പിന്നെ പിന്നെ കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഒരു നീന്തൽ കുളം നിർമ്മിക്കുന്നത് കോർപ്പറേഷനും എൻ്റെ ഫണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ട് അൻപത്തൊന്ന് അൻപത്തൊന്ന് ലക്ഷം അല്ലേ അൻപത്തൊന്ന് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി മുടക്കിയിരിക്കുന്നത് അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഈ മാതൃക കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പിന്നെ പിന്നെ നടപ്പിലാക്കുന്നത് ഈ സ്കൂളിലെ കുട്ടികളെയും പിന്നെ പുറത്തുള്ള കുട്ടികൾക്കും അതുപോലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ തന്നെ സമയം നിശ്ചയിച്ച് നീന്തതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കും അതായത് ഇവർക്കൊക്കെ കൂടി നീന്തൽ പഠിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട് അതെ നീന്തൽ പഠിക്കാനുള്ള കൊണ്ട് തലസ്ഥാന പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ നീന്തൽ കുളങ്ങളെല്ലാം സ്വകാര്യ മേഖലയിലാണ് അപ്പോൾ അവിടെ വലിയ കാശ് കൊടുത്ത് മാത്രമേ നീന്തൽ പഠിക്കുന്നതിന് വേണ്ടി പിന്നെ കഴിയുകയുണ്ട് അപ്പോൾ ഇത് കേരളത്തിൽ ആദ്യത്തെ പിന്നെ നീന്തൽ പിന്നെ കുളമാണ് എന്നുള്ള പിന്നെ അഭിമാനത്തിലൂടെ എനിക്ക് പറയുന്നതിന് വേണ്ടി കഴിയും കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുന്നതിനും അപ്പുറത്തേക്ക് നല്ല നീന്തൽ താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ സ്പോർട്സ് കൗൺസിൽ അതുപോലുള്ള ഏജൻസികളുമായി ബന്ധപ്പെട്ട് കൊണ്ടോ സർക്കാരുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് താങ്കളുടെ മനസ്സിലുണ്ടോ അല്ല ഉണ്ട് ഞങ്ങളൊരു പിന്നെ പിന്നെ സ്കൂൾ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നിന്നും ഇതിന് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു ഒരു പിന്നെ നീന്തൽ പരിശീലന പിന്നെ അക്കാഡമി തന്നെ ഇവിടെ തുടങ്ങുന്ന സമൂഹത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളുടെ കാര്യത്തിൽ മൊത്തത്തിൽ അങ്ങ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ചില സമഗ്ര വികസന പദ്ധതി അതുകൊണ്ട് നേരത്തെ തങ്ങളത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് അതായത് പിന്നെ ഞാനിപ്പോൾ പിന്നെ ഏതാണ്ട് ഒരു ഡസനോളം വരുന്ന സ്കൂളുകളിൽ പിന്നെ പിന്നെ വാഹനം വാങ്ങിക്കൊടു പിന്നെ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ തന്നെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ 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 സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് പിന്നെ നിർമ്മിച്ച് സ്കൂളുകളിൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം അത് ഇപ്പോൾ കലാപന സ്കൂൾ അടക്കമുള്ള സ്കൂളുകൾ നിർമ്മിച്ച് പിന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റേഡിയങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ കാര്യങ്ങൾ പിന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ നിലയിൽ പിന്നെ ഓരോ സ്കൂളുകാരും ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് തീർച്ചയായും അങ്ങ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പ്രധാനമായും എടുത്തു കാട്ടിയതും ഇനി വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മുൻഗണന നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും പാലങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ അങ്ങയുടെ മണ്ഡലത്തിലെ ഏതൊക്കെ പാലങ്ങളുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഏതൊക്കെ പാലങ്ങളാണ് ഇപ്പം നമ്മുടെ നിർമ്മാണ പ്രക്രിയയിൽ ഉള്ളത് കഴിഞ്ഞ വർഷം ഞാൻ ആറ്റകാല പാലം പൂർത്തീകരിച്ചു ഞാൻ പോകുന്നതിന് മുമ്പ് മുഴുവൻ പാലവും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഒരു അൻപത് ശതമാനം ഇതിൻ്റെ പൂർത്തി ഈ പാലങ്ങൾ മൊത്തം പൂർത്തീകരിച്ച് കഴിയുന്നവർ കൂടി ഈ നേമം മണ്ഡല മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ ആകെ തന്നെ മാറുന്ന ഒരു സിവിശേഷമുണ്ട് നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറയുന്നു ഞാൻ തൊണ്ണൂറ്റഞ്ച് പിന്നെ ലക്ഷം ഏതാണ്ട് ഒരു കോടി രൂപയുടെ ദുരിതാശ്വാസ നിധിയാണ് ഈ എൻ്റെ മണ്ഡലത്തിലെ പാവപ്പെട്ടവർക്ക് മുഖ്യമന്ത്രി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി പിന്നെ തയ്യാറായിട്ടുള്ളത് അതുപോലെ തന്നെ അങ്ങയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു നല്ല പങ്ക് വിനിയോഗിച്ചിട്ടുള്ളത് വാഴമുട്ടം സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതുകൂടി ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ വാഴമുട്ടം സ്കൂള് ഞാനൊരു മോഡൽ സ്കൂളായിട്ടെടുക്കുകയാണ് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട പിന്നെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് വാഴമുട്ടം സ്കൂള് ആ വഴപെട്ടോ സ്കൂള് ഇന്ന് രണ്ട് ആയിരത്തഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ്റമ്പത് കുട്ടികൾ പിന്നെ പഠി പഠിക്കുന്ന സ്കൂളാണ് മത്സ്യത്തൊഴിലാളികളിലാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ പട്ടികജാതിക്കാരാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഞാൻ അതൊരു മോഡൽ സ്കൂളായി എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ഒരു ബസ് വാങ്ങി കൊടുത്തിട്ടുണ്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി പിന്നെ പിന്നെ പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രോജക്റ്റ് വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒരിക്കൽ കൂടി നിയമമണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിൽ എത്തേണ്ടി വന്നാൽ കൂടി അതിന് കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ത് തോന്നുന്നു ശരിയല്ലേ അത് വീണ്ടും ആ കാര്യം തീരുമാനിക്കേണ്ടത് പിന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അത് അതവർ ആ സമയത്ത് ആരാണെന്ന് വെച്ചാൽ തീരുമാനിച്ച തീരുമാനിച്ചോളട്ടെ പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് സി പി ഐ എമ്മിൻ്റെ ഒരു പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി നിയമം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വികസനത്തെ നോക്കി ആണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവനെ തീരുമാനിച്ചാൽ വികസന പ്രവർത്തനമാണ് ഒരു അടിസ്ഥാനമായി സ്വീകരിച്ചാൽ നൂറ് ശതമാനം ആ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിയമത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇക്കഴിഞ്ഞ നാല് വർഷക്കാലം താൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ സംഭാവനകൾ ജനങ്ങൾക്ക് നൽകി എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് ശ്രീ ശിവൻകുട്ടി പറഞ്ഞത് നമ്മൾ കേട്ടുകഴിഞ്ഞു ഇനി ഒരു വ്യത്യസ്ത അഭിപ്രായമായിട്ടായിരിക്കുമല്ലോ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ചാരുബാർ രവി രംഗത്ത് വരിക ശ്രീ ചാരുബാർ രവിക്ക് ഈ കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഇനി നമുക്ക് അവയിലേക്ക് ശ്രദ്ധിക്കാം എനിക്ക് എൻ്റെതായൊരു കാഴ്ചപ്പാടുണ്ട് ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ആദ്യം ഞാൻ മണ്ഡലത്തിലെ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അപഗ്രഥിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ ആ നിയോജവണ്ണത്തിനകത്തുണ്ടായ പല പ്രശ്നങ്ങളിലും ഇടപെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ കരമല കളിക്ക് ഉള്ള റോഡിന് സമരം നടത്തിയ ആളാണ് ഞാൻ അതിനുവേണ്ടി സമരത്തിൽ പങ്കെടുക്കുകയും പരിപാടികൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഗവൺമെൻറ് കാര്യത്തിൽ നിവേദനം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പനത്തുറ മുതൽ നമ്മുടെ കോവളം ജംഗ്ഷൻ വരെ വരുന്ന പ്രദേശത്ത് വരുന്നത് അതിൽ വരുന്ന കടൽ തീരത്ത് വരുന്ന ആളുകൾ മത്സ്യത്തൊഴിലാളികളും അതുപോലെ അത് ആ അനുബന്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണ് ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പല തലപടികളുണ്ടായെങ്കിലും അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ എം എൽ എ എന്തുമാത്രം എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴും അതൊരു വിട്ടാക്കനിയായി ആ പ്രശ്നം അവശേഷിക്കുകയാണ് അതുപോലെ തൊഴിലിൻ്റെ കാര്യത്തിൽ ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള പ്രദേശമാണ് ഇതിവരെ വെള്ളത്തിറത്തൂർ അത് പിന്നെ ഡ്രൈനേജിൻ്റെ കാര്യം ഡ്രൈനേജ് വികസിപ്പിക്കുക ഡ്രെയിനേജ് സൗകര്യം ഉണ്ടാക്കുക ഇപ്പോൾ നമുക്കറിയാം മണക്കാടിനപ്പുറത്ത് നിന്ന് ഏതാണ്ട് തിരുവല്ലം വരെയുള്ള പ്രദേശത്ത് ഡ്രൈനേജ് ഇല്ല ആ ഡ്രൈനേജ് സിസ്റ്റത്തിന് വേണ്ടി ഞങ്ങൾ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു അതിന് വേണ്ടി കോർപ്പറേഷനും സർക്കാരിനും ഒക്കെ നോട്ടീസ് കൊടുത്തു ആ അവസരത്തിലാണ് പിന്നെ ചില തടസ്സങ്ങളുണ്ടായത് പക്ഷേ ഏതായാലും അതിനു വേണ്ടിയുള്ള സമരമാർഗം പോയി ഞങ്ങൾ മുമ്പോട്ട് പോകും അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത് ചെയ്യിക്കുവാനും നടത്തിയെടുക്കുവാനുള്ള പരിശോധന നടത്തും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രസ്താവനകളും ഓരോ പ്രവൃത്തിയെ പറ്റി തെറ്റായ കാര്യങ്ങളാണ് അതങ്ങനെ ചെയ്ത് ശരിയല്ല എന്ന് പറയുന്നതല്ലാതെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കാതലായ ശ്രദ്ധയിരുത്തി ഒന്നിനെ ഫലപ്രതി പ്രാപ്തിയിലാക്കുവാൻ അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഒ രാജഗോപാലിൻ്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ശ്രീ ഒ രാജഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷിന് ഈ കഴിഞ്ഞ കാലയളവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് ശ്രീ സുരേഷിലേക്ക് നമുക്ക് പോവാം തിരുവനന്തപുരം തലസ്ഥാനത്തെ ഒരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മണ്ഡലമായിട്ടുള്ള നിയമമണ്ഡലത്തിൽ ആ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആ മണ്ഡലത്തിൻ്റെ സാധ്യതയ്ക്കനുസരിച്ചുള്ള വികസനം കൊണ്ടുവരുന്നതിൽ അവിടുത്തെ എം എൽ എ എന്ന നിലയിൽ ശ്രീ ശിവൻകുട്ടി സമ്പൂർണമായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് നഗരത്തിൽ കിടക്കുന്ന ഈ മണ്ഡലത്തിൽ കുടിവെള്ള സ്രോതസ്സുകൾ ഏറെയുണ്ട് പക്ഷേ ആ മണ്ഡലത്തിലെ പല ഭാഗത്തും ഇന്നും ആൾക്കാർക്ക് കുടിവെള്ളം എത്തിക്കാൻ പോലും ഉള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു നമ്മുടെ കിള്ളിയാറും കരമനയാറും ഈ രണ്ട് ആറുകൾ ശുദ്ധീകരിച്ചാൽ മാത്രമേ ഈ തിരുവനന്തപുരത്തെ നിയമത്തിൻ്റെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂ അതിനുവേണ്ടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഒരു എം എൽ എക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷേ എം എൽ എ ദൗർഭാഗ്യമെന്ന് പറയട്ടെ അത്തരത്തിലുള്ള ഒരു പദ്ധതിയും ഇതുവരെ ആസൂത്രണം ചെയ്തിട്ടില്ല പതിനായിരക്കണക്കിന് ഭക്തർ വന്നു കയറുന്ന തിരുവല്ലം ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തുന്ന ആ നദി കരമനയാറിൻ്റെ ഭാഗമായിട്ടുള്ള അവിടുത്തെ നദി ഇന്ന് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് ആണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ എടയാറും ഇടയാർ ഭാഗത്തുള്ള പൊഴി മാറ്റി പാർവതി പുത്തനാറിൻ്റെ ഒഴുക്ക് സുഗമമാക്കി ആ ഭാഗത്തുള്ള മൽ മലിനീകരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഒട്ടനവധി നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളതാണ് അത് നടപ്പാക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല എല്ലാത്തിലുമുപരി പനത്തുറ മേഖലയിൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ടി കടൽ ഭിത്തി നിർമ്മിക്കാനോ അതോടൊപ്പം തന്നെ പുലിമുട്ട് സ്ഥാപിക്കാനോ ഇന്നേവരെ ഈ എം എൽ എക്ക് കഴിഞ്ഞ പത്തു വർഷം പൂർത്തിയാകുന്ന സമയത്തും സാധിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള വസ്തുതയാണ് നിയമത്തിൻ്റെ ജനപ്രതിയായ ശ്രീ ശിവൻകുട്ടിയുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി ആർ പാർവതി ദേവി ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിവുള്ളതുപോലെ ബഹുമാനായ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് സൈദ്ധാന്തികനായ ശ്രീ പി ഗോവിന്ദപ്പിള്ളിയുടെ മകൾ ശ്രീമതി പാർവതി സ്വയം ഒരു മാധ്യമപ്രവർത്തക കൂടിയായിരുന്നു അവർക്ക് ഈ ദമ്പതികൾക്ക് ഒരു മകൻ ബാക്കി കാര്യങ്ങൾ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി പാർവതിയും നമ്മോടൊപ്പം പങ്കുവയ്ക്കും ഭർത്താവ് പൊതുപ്രവർത്തനാകുമ്പോൾ സാധാരണ നമ്മൾ പരമ്പരാഗതമായ ഒരു കുടുംബനാഥനിൽ നിന്നും പ്രതീക്ഷിക്കുന്നതൊന്നും തന്നെ നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ തിരക്ക് പിടിച്ച രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു എം എൽ എ എന്നൊക്കെ പറയുമ്പോൾ കുടുംബത്തിൻ്റെ നല്ല പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പുരുഷനായാലും സ്ത്രീക്കായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളു സാധാരണ പോലെ മക്കളുടെ കാര്യത്തിന് അല്ലെങ്കിൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ വിശേഷ അവസരങ്ങൾ ഇവിടെയൊക്കെ ഇവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇഷ്ടപ്പെടുകയും സാമൂഹ്യ പ്രവർത്തനത്തെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യാത്ത ഭാര്യയാണെങ്കിൽ ഒരു പക്ഷേ വലിയ സംഘർഷം തന്നെ ഉണ്ടാകാം എന്നെ സംബന്ധിച്ച് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലായിരുന്നു എൻ്റെ അച്ഛൻ എൻ്റെ അമ്മാമ്മമാർ എൻ്റെ ചിറ്റപ്പൻ ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നതുകൊണ്ട് ഒരു സാധാരണ ഉദ്യോഗസ്ഥനെയോ അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അച്ഛൻ പി ഗോന്നപിള്ള വല്യമ്മാവൻ എം എം ഗോന്ന നായർ എൻ്റെ ചിറ്റപ്പൻ പി കെ വി ഇങ്ങനെ ഞങ്ങളുടെ കുടുംബം മുഴുവനും കമ്മ്യൂണിസ്റ്റുകാരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവും അവരെ പോലെ തന്നെ ഒരു സാമൂഹ്യ സേവകനാകണം ഒരു പൊതുജന സേവകനാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ അമ്മ കോളേജ് അധ്യാപികയായിരുന്നു അച്ഛൻ പൂർണ്ണസമയം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അച്ഛനെയും ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു വിരുന്നുകാരനെ പോലെ ആയിരുന്നു അച്ഛൻ അത് വെച്ച് നോക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ വെച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഒരുപക്ഷെ ശിവൻകുട്ടിയെ കുടുംബത്തിനകത്ത് വീട്ടിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടോ എന്ന് വേണം പറയാൻ പണ്ട് വല്ലപ്പോഴും വരുന്ന ഒരാൾ മാത്രമായിരുന്നു അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജീവിതമാണ് എനിക്ക് കൂടുതൽ ആസ്വാദ്യമായിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമാകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്നത് അല്ല പാർവതി പറഞ്ഞത് എല്ലാം ശരി തന്നെയാണ് എന്താ പറയുക തീർച്ചയായിട്ടും ഞങ്ങളൊരു പിന്നെ ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ വരാനൊരു അവസരം കിട്ടിയത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അമ്മ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് പി ഗോന്നപ്പിള്ളിയുടെ മകളുടെ ഭർത്താവ് എന്നുള്ള ഒരു അഡ്രസ്സ് എവിടെ ചെന്ന് കഴിഞ്ഞാലും രാഷ്ട്രീയക്കാരുടെ ഇടയിലും നോൺ പൊളിറ്റിക്സിൻ്റെ നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരുടെ ഇടയിലും എനിക്കൊരു മുന്തിയ പരിഗണന ലഭിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ധാരാളം പരാജയങ്ങളും കണ്ടിട്ടുണ്ട് എമൻ പരാജയപ്പെട്ടിട്ടുണ്ട് അച്ഛൻ വളരെ വയ വൈ ആണ് തെരഞ്ഞെടുപ്പിന് നിന്നത് മുകുന്ദുരത്ത് അന്ന് പരാജയപ്പെട്ടു അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തെ പരാജയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധാരണ ഉള്ളതുപോലെ അമിതമായ ഉത്കണ്ഠയില്ല പക്ഷേ ശിവൻകുട്ടിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത രണ്ട് സമയത്തും ആദ്യഘട്ടത്തില് വളരെ പിന്നിലോട്ട് നിൽക്കുകയും തോൽക്കും എന്ന ഏകദേശം ഒരു അവസ്ഥ വരികയും ആ തീർച്ചയായിട്ടും വലിയ ആകാംക്ഷയും ഉൾക്കണ്ഠയും അതൊരു എൻ്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ പരാജയമായിട്ടും കൂടിയാണ് ഞാനത് കാണുന്നത് എങ്കിൽ പോലും ശിവൻകുട്ടിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എപ്പോഴും തന്നെ വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് കാരണം ആദ്യം ഈ പറഞ്ഞ തരത്തിൽ ഇത്തവണ നിയമത്ത് നിൽക്കുമ്പോഴും അതെ ഈസ്റ്റിലായിരുന്നപ്പോഴും അതെ ആദ്യം എതിർ സ്ഥാനാർത്ഥി വളരെ മുന്നിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയും പിന്നീട് വളരെ പെട്ടെന്ന് മുന്നോട്ട് വരികയും ചെയ്യുന്നു എപ്പോഴും ആ ഒരു ടെൻഷൻ ഞങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത് കുറച്ചും കൂടി ഒരു വിശാലമായി കാണാനുള്ള ഒരു പാരത്തിൻ്റെ ഒരു ഗുണം ഞങ്ങൾക്കുണ്ട് ജയിച്ച് എം എൽ എ ആയ ആൾ പറഞ്ഞത് നമ്മൾ കേട്ടു അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാജയപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ചു ഇനി ഇവയെ രണ്ടും തൂക്കി നോക്കിക്കൊണ്ട് നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ശുദ്ധജല വിതരണ പമ്പ് ഹൗസിൻ്റെ സമീപമാണ് ഇപ്പോൾ ഞാനും താങ്കൾ നിൽക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ അതായത് പൊന്നുമംഗലം മേലാങ്കോട് നേമം എസ്റ്റേറ്റ് പാപ്പനങ്കോട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ശുദ്ധജലം എന്ന പേരിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജലം ഇവിടെ പമ്പ് ഹൗസിൽ കൂടി നേരിട്ട് അതായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ കൂടി തന്നെ ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് വെള്ളം വിതരണം ചെയ്യുന്ന ചെയ്യണം എന്നാണ് നിയമവ്യവസ്ഥയിൽ പറയുന്നത് അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയപ്പെടുന്നുണ്ട് ഹൈക്കോടതി ഉത്തരവുണ്ട് ഈ ഉത്തരവുകളൊക്കെ നിലനിൽക്കുമ്പോഴും ഇവിടെ നേരിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും സ്ഥാപിക്കാതെ പമ്പ് ചെയ്ത് ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നു ഇവിടെ ആട് ചത്തു കിടക്കുന്നതും പട്ടി ചത്തു കിടക്കുന്നതും കോഴി ചത്തു കിടക്കുന്നതുമായ വെള്ളം നേരിട്ട് പമ്പ് ഹൗസിൽ കയറ്റിയിട്ട് ആലവും അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡറും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാധാരണക്കാരായിട്ടുള്ളതും എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് ഇത് മാറണം എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പോലും ഗവൺമെൻറ് പാലിക്കപ്പെടുന്നില്ല ഈ നിയമനിയോഗ മണ്ഡലത്തിൻ്റെ എം എൽ എ മിസ്റ്റർ ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാക്കിയില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു പലപ്പുറ വാച്ചല്ലൂർ വാഴമുട്ടം പ്രദേശം മാത്രമാണ് നിയമനിയോജ മണ്ഡലത്തിലെ കയറി തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഈ രണ്ട് അടിസ്ഥാനപരമായി കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് ഇതേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു നക്തസത്യം പറയാതിരിക്കാൻ തരമില്ല കാരണം സിറ്റിക്കകത്ത് ഭയങ്കര ട്രാഫിക്കാണ് എപ്പോഴും വാഹനങ്ങൾ കൂടുന്നതല്ലാണ്ട് റോഡിന് ഒരു വികസനവും ഉണ്ടാകുന്നില്ല ഒരു വികസനം ഭയങ്കരായിട്ട് എഴഞ്ഞാ നീങ്ങുന്നത് ഇവിടുത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും പേപ്പറിൽ ഒതുങ്ങിയിക്കും വികസനം വളരെ വളരെ സാവധാനം പോകുന്നുള്ളൂ അതെല്ലാവരുടെയും പോക്കറ്റ് വീർത്ത് വീർത്ത് വരുന്നതല്ലാണ്ട് വികസനത്തിന് അതൊരു ആ ഒരു പഴയ ശൈലി തന്നെ ഇപ്പോഴും നടക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആണെങ്കിലും സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആണെങ്കിലും ആ എം എൽ എ ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളായി തന്നെയാണ് നമ്മൾ എന്ന നിലയിൽ നമ്മൾ കാണുന്നത് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടുള്ള നല്ലൊരു ക്ലാസ് റൂം സാർ ഞങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു നീന്തൽക്കുളവും നല്ല കമ്പ്യൂട്ടർ ലാബ് ഞങ്ങൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആണ് ഒരു കമ്പ്യൂട്ടർ ആണ് ഏറ്റവും ഇഷ്ടപ്പെടാൻ ഇട്ട് നല്ലൊരു കമ്പ്യൂട്ടർ ലാബ് ഒക്കെ സാർ തന്നിട്ടുണ്ട് എന്നൊക്കെ വളരെയധികം നന്ദിയുണ്ട് നേമം നിയോജക മണ്ഡലത്തിലെ വികസന വിശേഷങ്ങളുമായി എം എൽ എ കോം ഇപ്പോൾ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ഒരു മണ്ഡലത്തിലെ വികസനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി വീണ്ടും എം എൽ നമ്മൾ അടുത്ത ഇതേ ദിവസം ഇതേ സമയം